നമസ്കാരം. ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു കാറിനെ പരിചയപ്പെടുത്തുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശഹാബ് തങ്ങൾ ഒരുപാട് വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്നൊരു കാറുണ്ടായിരുന്നു. ആ കാറിനെ അദ്ദേഹത്തിൻ്റെ മോൻ ഒരു സ്ഥലത്ത് കാണുകയും അത് കണ്ടപ്പോൾ ആ കാറ് എത്ര വില കൊടുത്തു വേണമെങ്കിലും ഞാൻ വാങ്ങിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് കാറ് വാങ്ങിക്കാൻ പോയപ്പോൾ അതിൻ്റെ ഓണർ പറഞ്ഞു എത്ര രൂപ എന്നാലും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ചെറിയൊരു വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നത്. കാറും മറ്റുള്ള വിശേഷമായും നമുക്ക് നേരെ കാണാം. നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ മുനവറി തങ്ങളുടെ ഇപ്പോഴത്തെ ഡ്രൈവറുണ്ട്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട, എന്നാലും പേരാണ് റഹീം. റഹീം ഭായി പറയാം. റഹീം ഭായി, എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നത്? തങ്ങൾ പിന്നെ ഓടിച്ചു നോക്കി? ഞാനും മോനൊക്കെ പോയിരുന്നു. ആ, അങ്ങനെ ഉണ്ടായിരുന്നു. ആ ആ, തങ്ങളെ ആ അപ്പൊ അങ്ങനെ ആഗ്രഹം പറഞ്ഞു. ആഗ്രഹം പറഞ്ഞു വാനിഫ സാഹിബ് അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. എത്ര വില കൊടുത്തു വേണമെങ്കിൽ വാങ്ങിക്കാൻ തയ്യാറായിരുന്നു നമ്മളല്ലേ. അപ്പൊ അത് വില കൊടുത്തല്ല, ഫ്രീ ആയിട്ട്. എന്താണ് ഈ കൊടുത്ത ആളെ പേരെന്താണ്? അനീഫാജി എന്ന് പറയുന്ന, തന്നെ അനീഫാജി എന്ന് പറയുന്ന ആളാണ് ഈ കാറ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ തങ്ങളോടുള്ള ആ ഒരു മുഹബത്ത് അല്ലേ, ഫ്രീ ആയിട്ട് സന്തോഷത്തോടെ തൃപ്തിയോട് കൂടെ. ആ, അതൊരു നിധി പോലെ നമ്മുടെ പ്രിയപ്പെട്ട മുനവറി തങ്ങളെ കാത്തു സൂക്ഷിക്കുകയാണ്. ഓക്കെ, വളരെ സന്തോഷം. നാട്ടുകാരുടെ നിങ്ങളെല്ലാം അറിയിക്കുകയാണ് ഇതാണ് കാറ്. അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് നിന്ന് ഇവരെല്ലാരും. കുറെ കാലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഈ തെന്നല, തെന്നല എന്താ, അനീഫാജി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു മോൻ വീണ്ടും. അതല്ലേ പാൻ്റെ ഓർമ്മക്കായിട്ട്. ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം. ജനങ്ങൾ കാണട്ടെ അല്ലേ ആഗ്രഹങ്ങളൊക്കെ. ഓക്കെ, വർഷങ്ങൾ ഇദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട ശാബ്ദങ്ങള് ഇരുന്നിട്ടുള്ള ഷീറ്റാണത് അല്ലേ. ഇത്രയോ വർഷങ്ങളാളെ എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ ഉദ്ഘാടനങ്ങൾ, എത്രയോ കല്യാണങ്ങൾ, എത്രയോ നിക്കാഹങ്ങളൊക്കെ പോയിട്ടുള്ള ഈ ഒരു കാറിനെ അദ്ദേഹത്തിൻ്റെ മോൻ വീണ്ടും അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട തങ്ങളുടെ ഓർമ്മക്കായി, ഉപ്പയുടെ ഓർമ്മക്കായി കൊണ്ടുവന്നൊക്കെയാണ്. ഓക്കെ.